ആൾക്കാരുടെ ഈ ഒരു ഫസ്റ്റ് വീക്കെൻഡിൽ എന്തെങ്കിലും കാണുക എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് നാട്ടിൽ സിനിമയെ പറ്റി ഇത്രയും സംസാരിക്കുന്ന സമയത്ത് അതിൽ അഭിനയിച്ചിട്ടുള്ള ഞാനിത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു പരാതി. ഇതിന് മൂവി തെരഞ്ഞെടുക്കാൻ കാരണം പ്രളയം സ്റ്റാർ ആക്കി ആക്ച്വലി പ്രേക്ഷകര്, പക്ഷെ അതിനുള്ള ഒരു മറുപടി ആയിട്ട് തന്നെയാണോ 2018 സ്വീകരിച്ചത്? അല്ല, അങ്ങനെ പ്രേക്ഷകരൊന്നും അല്ല, അത് എന്താ പറയുക, ചില ആൾക്കാരെന്നേ ഉള്ളൂ, അല്ലാണ്ട് എല്ലാ പ്രേക്ഷകരും ഇങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആ സമയം മുതൽ കിട്ടുന്ന ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമുണ്ട്, പ്രത്യേകിച്ച് വീട്ടിലുള്ള അമ്മമാരും അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്, അന്ന് മുതൽ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സിനിമ ഞാൻ ആദ്യം പറഞ്ഞത് പ്രളയം സിനിമ ആയതുകൊണ്ട് ഞാൻ വേണ്ട എന്നാണ് ഞാൻ ആദ്യം ജൂഡേറ്റിൻ്റെ അടുത്ത് പറഞ്ഞത്, വെറുതെ എന്തിനാണ്. പക്ഷേ ജൂഡേറ്റൻ കഥയൊക്കെ പറഞ്ഞ് പുള്ളിക്ക് ഇതിനകത്തൊരു ടെക്നിക് ഉണ്ട്, പുള്ളിയത് അങ്ങനെ പുള്ളിയുടെ ആ ഒരു കൺവിക്ഷൻ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അതങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ അത്രയും കൺവിക്റ്റഡ് ആയിട്ട് കൺവിക്ഷനിലൂടെ കൂടി സംസാരിക്കുന്ന സമയത്ത് ഞാനത് എന്തായാലും ചെയ്യണമെന്ന് തീരുമാനിച്ചതാണ്. അത് ചെയ്തു തുടങ്ങിയപ്പോൾ ആ തീരുമാനം കറക്റ്റായിരുന്നു എന്ന് മനസ്സിലാവുകയും ചെയ്തു. അതായത് അങ്ങനെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ഡയറക്ടറാണ്. നമ്മളൊക്കെ എല്ലാവരും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരുപോലെ നന്നായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അതിൻ്റെ ക്യാപ്റ്റൻ നന്നായിരുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ടോവി ആണെങ്കിലും നമ്മുടെ ആസിഫ് ആണെങ്കിലും കുഞ്ചാക്കോബൻ ആണെങ്കിലും നല്ല പ്രകൃതി ദുരന്ത സിനിമകളിൽ ഇപ്പൊ വൈറസ് ആണെങ്കിലും ഇപ്പൊ വീണ്ടും ഇതിൽ ഒരുമിക്കുകയാണ്. മൂന്ന് പേരല്ലേ, അതെന്താണ് കമ്പാരിസൺ വരുമെന്ന് ടെൻഷനൊക്കെ ഉണ്ട് ഇത്ര സിനിമകളിൽ അഭിനയിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യൂ. നമുക്ക് അങ്ങനത്തെ ടെൻഷൻ ഇല്ലാത്ത ആൾക്കാരായത് കൊണ്ടായിരിക്കും നമ്മൾ വീണ്ടും വീണ്ടും അങ്ങനത്തെ കോമ്പിനേഷൻസിൽ വരുന്നത്. ഞാൻ ചാക്കോച്ചനായിട്ടും ഇതിലാണ് ഒരു ഒരു സീനാണ് ഒരു കല്യാണം വിളിക്കുന്ന സീൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ചാക്കോച്ചനായിട്ടും വൈറസിനകത്താണെങ്കിൽ കുറച്ച് സീക്വൻസുകൾ ഉണ്ടായിരുന്നു. ആസിഫും ഞാനും പല സിനിമകളിലും ഒരുമിച്ച് ഒരേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കോസ്റ്റാറുകളിൽ എനിക്ക് തോന്നുന്നു ഞാനും ആസിഫും ആയിരിക്കും ഒരേ സിനിമയിൽ രണ്ടുപേരും വന്നിട്ടുള്ളൂ. പക്ഷേ എന്നിട്ടും ഇപ്പോൾ യൂട്യൂബ് ഷൂട്ടേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ബിദർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വൈറസ് ആണെങ്കിലും അല്ലെങ്കിൽ ഉയരാണെങ്കിലും ഒക്കെ ഇതുവരെ ഞങ്ങൾക്കൊരു കോമ്പിനേഷൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ സ്റ്റിൽ അത് ഒരുമിച്ച് നമുക്ക് സിനിമയ്ക്ക് പുറത്തുള്ളൊരു സൗഹൃദം ഉണ്ടല്ലോ, ഒരുമിച്ച് ഇങ്ങനെ ഒരു വിജയത്തിന്റെ ഭാഗമാവാൻ സാധിക്കുന്നതിനേക്കാൾ സന്തോഷം. ലാസ്റ്റ് ആയിട്ട് അരിക്കൊമ്പൻ സാരിദേഹി അനൗൺസ് ചെയ്തിട്ടുണ്ട്, ഇനി അതിലുണ്ടാവോ ടോവിനോ? പ്രതീക്ഷിക്കാവോ? ഞാൻ അതിനു വേണ്ടി കൊമ്പ് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ജൂഡേറ്റനിൽ നിന്ന് പ്രേക്ഷകർ ഇത്തരം ഒരു സിനിമ പ്രതീക്ഷിച്ചായിരുന്നില്ല. ആരും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അല്ല, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് പണിയെടുത്തില്ല, ഞങ്ങൾ ടീം മൊത്തം നല്ല ഹെവി എഫേർട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത്, ഒരുപാട് സന്തോഷമാണ്. ഇതൊരു കേരള സ്റ്റോറിയും ഒപ്പം വരുന്ന റിലീസായിരുന്നു, പക്ഷേ ഇത് കേരള സ്റ്റോറിക്ക് ഒരു മറുപടി എന്ന പോലെയാണ് 2018 പ്രേക്ഷകർ കയറുന്നത്. എങ്ങനെയാണ് ജൂഡേൻ്റെ ഒരു നിലപാട്? അല്ല, ഞാനാ പടം കണ്ടിട്ടില്ല, ഞാൻ ആർക്കും മറുപടിയായിട്ടൊന്നും ചെയ്ത സിനിമയല്ല, നമ്മുടെ സിനിമ ചെയ്തു അത് റിലീസായി. ആ സിനിമ നല്ലതാണെങ്കിൽ ആൾക്കാർ കാണുമായിരിക്കും, നമ്മളതിനെ എനിക്കറിയില്ല, ആ സിനിമയെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് ഞാൻ പ്രതികരിക്കാം. ഇനിയും ഇത്തരം റിയൽ ബേസ് സിനിമകൾ ജൂഡേറ്റിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാം. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, കുറേ നാളായി പണിയെടുത്ത് തുടങ്ങി. ഇല്ല, ഉടനെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, എങ്ങനത്തെ പടം എന്ന് എനിക്കറിയില്ല, നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാനാണ് ആഗ്രഹം. താങ്ക് യു. അല്ല, അതുകൊണ്ടല്ല, ഞാനത് ശരിക്കും നമുക്കൊരു പ്ലാൻ ഉണ്ടാവില്ല. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാം പടത്തിലുണ്ടായിരുന്നു ആദ്യത്തെ ഡ്രാഫ്റ്റിൽ, ഞാൻ 12-ാമത്തെ ഡ്രാഫ്റ്റിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ഇതില് ഒരു 2.5 മണിക്കൂറുള്ള സിനിമ, നമ്മുടെ സിനിമ, അപ്പൊ അതിലൊരു എത്തിക്കുന്നതിന് പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് ഒക്കെ ആക്കുമായിരുന്നെങ്കിൽ ചെറിയ പക്ഷേ ഈ പറഞ്ഞ പരാതികൾ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ ഇത് വളരെ ഒഴിവാക്കാനാവാത്തതെന്ന് തോന്നിയ മാത്രം ആൾക്കാരെ ആണ് ഞാൻ, പക്ഷേ അവസാനം ഫോട്ടോഗ്രാഫ്സിലൂടെ എല്ലാവരും കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ വിശ്വാസം. ആരും മറന്നുപോയതല്ല, മലപ്പുറം ഒഴിവാക്കിയതുമല്ല, അങ്ങനെ ഒരു നന്ദിയായിട്ട് നമ്മൾ കാണിക്കില്ലല്ലോ. മലയാളികളെല്ലാം കൂടിയാണ് ഒരാളുണ്ട്. സിനിമയാക്കിയപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ള പറയാൻ പറ്റുന്ന ഒരു പരമാവധി ചെയ്തിട്ടുണ്ട്. അല്ല, പൊളിറ്റിക്സ് പറയാനാണെങ്കിൽ എന്തോരം പറയേണ്ടി വരും. അപ്പം നമുക്ക് അങ്ങനെ ഒരു സ്പേസ് ഇല്ല. അപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഡ്ജറ്റ് സിനിമയായ ഒരു അവസരമുണ്ട്. അപ്പോൾ ഞാനത് പരമാവധി ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ സ്വാർത്ഥതയോടെ എൻ്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് ആൾക്കാർ കാണണം, അതല്ലാതെ അതിനകത്തൊരു രാഷ്ട്രീയം പറയാനോ അതിനകത്തൊരു മെസ്സേജ് കൊടുക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനത്തെ സിനിമകളെ മോഹനം ചെയ്തിട്ട് ആരും വന്നില്ലല്ലോ. മൂവിയിലെ ഇത്തരം താരങ്ങളെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ അവർക്ക് ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടന്നായിരുന്നു. ഇതിലിപ്പോൾ ടോവി ആണെങ്കിലും ആസിഫ് ആണെങ്കിലും ചാക്കോച്ചനായാലും ഉണ്ടായിരുന്നു, അവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും
ഇല്ല ആരും എന്നോട് ചോദിച്ചിട്ടില്ലായിരുന്നു മറ്റയാൾ എന്താ ചെയ്യണമെന്നോ എന്റെ സീൻ എന്താണെന്നോ ചോദിച്ചിട്ടില്ല. ആർക്കൊരു ഈഗോ ഇല്ലായിരുന്നു. ഇപ്പോൾ ടോവിനോയ്ക്ക് സീൻ കൂടുതലാണോ എന്ന് ആസിഫോ ആസിഫിനോയ്ക്ക് സീൻ കൂടുതലാണോ ചാക്കോ ഞാനോട് ചോദിച്ചിട്ടില്ല. അവരവരോ സീൻ വന്ന് അഭിനയിച്ചിട്ട് പോയി. ഡബ്ബിങ്ങിന് വരുന്ന സമയത്തൊക്കെയാണോ എടാ ഇവനിങ്ങനെ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചോദിച്ചു. ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര നന്മ ഉള്ള ഒരു മലയാളികളുടെ ഒരു വേറൊരു വേഷനായ സിനിമ. എല്ലാവരും ഭയങ്കര സഹകരണം ആർക്കും ഒരു ഈഗോ ഇല്ലാതെ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ അതുകൊണ്ട്. താങ്ക് യു.